നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാനുള്ളത് ഒരു മൊബൈൽ ഷോപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഫോണൊക്കെ നിലത്ത് വന്നാൽ തന്നെ ചെറിയ രീതിയിൽ ഗ്ലാസ് ക്രാക്ക് ആവുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ഗ്ലാസ് ക്രാക്ക് ആയാലും നമ്മൾ ഡിസ്പ്ലേ കോംബോ വരുന്ന സെറ്റുകളിൽ, ഡിസ്പ്ലേ ടച്ചും കൂടെ വരുന്ന സെറ്റുകളിൽ നമ്മൾ മൊത്തമായും ഡിസ്പ്ലേ മാറ്റാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഏകദേശം 2 വർഷം ആയി. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനും പോകുന്നത് എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സമയക്കാലത്തിന് നേരെ വീഡിയോ കറങ്ങാം. ഡിസ്പ്ലേ മാറ്റാതെ ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെഷീൻ ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്ററാണ്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ, അതായത് LCD. ഇത് ടച്ചും ഡിസ്പ്ലേ ഒരുമിച്ച് വരുന്ന സംഭവമാണ്. ചിലതിന് ഗ്ലാസ് ആവും, ചിലതിന് ടച്ച് ആവും. ഇത് ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് മാത്രം ക്രാക്ക് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഡിസ്പ്ലേ കംപ്ലീറ്റ് വർക്കാവും. എന്നാൽ സാധാരണ രീതിയിൽ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് കോംബോ ചേഞ്ച് ചെയ്യലായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെ ഗ്ലാസ് മാത്രം നമുക്ക് മാറ്റണ പരിപാടി എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാണ് സെപ്പറേറ്റർ. നമുക്ക് ഇതിലൊരു ഹോളൊക്കെ കാണാം. ഇത് കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ ഹോള് കാണാം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഇത് നോച്ച് വരുന്ന കാരണം നമുക്ക് തിരിച്ചു വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോളറൈസർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇതൊരു കമ്പിയാണ്, ജസ്റ്റ് കാണിച്ചു തരാം. ഈ കമ്പി ഉപയോഗിച്ചാണ് നമ്മളിത് മെഷീൻ ഹീറ്റ്, അതായത് മെഷീൻ ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പം മെഷീൻ ഓണാണ്. അപ്പം മെഷീൻ ഓണാണ്. അപ്പം ഇതുപോലുള്ള നൈസ് എങ്ങനെ ഇത് മാറ്റാന്ന് ഞാൻ കാണിച്ചു. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ ടച്ച് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഏകദേശം ഹീറ്റ് ഒരു 7 എടുത്താൽ അവിടെ ഉണ്ടാവും, കുറച്ചൊന്ന് പോയി കാണാം. ഓക്കെ, ഈ കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത് ഷെമിലിനോടൊപ്പം. ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് വയർ പൊട്ടി പോകുന്നു. ഓക്കെ,
ഇങ്ങനെയാണ് നമ്മൾ ടച്ചും ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യുക. ഇനി ഗമ്മൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മേലൊരു ഓസിയ സ്റ്റിക്കർ എന്ന് പറയുന്ന സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ അടിച്ച് പുതിയ ഗ്ലാസ് ഇട്ട് ആ മെഷീനിൽ വെച്ച പരിപാടി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെഷീനിൽ ഇട്ടിട്ടാണ് നമ്മൾ, അതായത് ഡീ ബബിളും അതേമാതിരി പഞ്ചിങ്ങും നമ്മൾ ചെയ്യാറുള്ളത് ഈ മെഷീനിലാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന മെഷീനാണ്. ഇതിൽ വെക്കും, എന്നിട്ടാണ് നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കുക. അതിന് മുമ്പ് ഒരു പ്രോസസ്സുണ്ട് ഓസിയെ ഷീറ്റ് അടിക്കുക എന്നുള്ളത്, പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു.